Hello, Assalamu alaikum. Welcome to Hairus Recipe. Nenu undakkan povunnathu oru banana cake aanu. Easy aayittu undakkan pattuna nalla oru cake aanu. 4 mani palaharayittu kaikkan pattiya nalla oru snack thanneyaanu idu. Ini aavashyamaya saanangal endakkeya namukku nokkam. 1/2 cup maida maavu, aavashyathinu sunflower oil, 1/4 teaspoon baking soda, oru alpam uppu, 2 elakka podichathu. അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, 4 ബനാന, 3 കോഴിമുട്ട. ഇത്രയും സാധനമാണ് ഇതിനാവശ്യമായത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ മുട്ട ഉടച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സി ഇട്ട് നന്നായി അടിച്ചെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണത്. പെട്ടെന്ന് നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇനി മധുരത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ, ഞാൻ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയും ഉപ്പും കൂടെ നന്നായി മിക്സിയിലെടുത്ത് അടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏലക്കാ പൊടിയും പഞ്ചസാര പൊടിച്ചതും കൂടെ ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് വരാം. ഇനി നമ്മളെ പഴം ഒരു ബൗളെടുത്ത് അതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഇട്ട് കൊടുത്തൊരു സ്പൂണ് വെച്ച് നന്നായി ഉടച്ചെടുക്കാം. പെട്ടെന്ന് മിക്സി ഇട്ട് അടിച്ചെടുക്കരുത്. ഇങ്ങനെ സ്പൂണ് വെച്ച് തന്നെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച മുട്ടയുടെയും പഞ്ചസാര പൊടിച്ച ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് മിക്സി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് വരണം. ഈ പഴവും മുട്ടയും പഞ്ചസാരയൊക്കെ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സി ഇട്ട് അടിച്ചെടുത്ത് വരണം. ഇനി നമ്മളൊരു അരിപ്പെടുത്തൊരു ബൗളിലേക്ക് ബൗളെടുത്ത് അതിൻ്റെ മേലെ അരിപ്പ വെച്ചതിന് ശേഷം മൈദ മാവും ബേക്കിംഗ് സോഡയും കൂടെ അരിച്ചു കൊടുക്കാം. മാവും ബേക്കിംഗ് സോഡയും മിക്സായി നല്ലതുപോലെ കച്ചറ ഉണ്ടെങ്കിൽ പോകാനും എല്ലാവരും നല്ലത് തന്നെയാണ്. ഇതിനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കേക്കിൻ്റെ കൂട്ടായതുകൊണ്ട് ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ഗ്യാസിൽ വെച്ച് ഗ്യാസ് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അത് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഓയിൽ എല്ലായിടത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കണം. നമ്മൾ കേക്ക് വിട്ട് വരാനും അടി പിടിക്കാതിരിക്കാനും ഒക്കെയാണ്. ഇനി നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഗ്യാസിൻ്റെ തീ കുറച്ച് വെക്കണം. ഒരു ലാസ്റ്റ് തീയിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ഇനി ലാസ്റ്റ് തീയിൽ ഇത് 10 മിനിറ്റ് ഇരുന്ന് വേവണം. 10 മിനിറ്റ് അടി കരിയാതെ നോക്കണം. 10 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഒരു മറ്റൊരു പാൻ എടുത്ത് നമുക്ക് അതിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് അതിന് 2 മിനിറ്റ് മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് മൊരിച്ചെടുക്കാം. വെന്തിക്കണ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം, ഇഷ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും, ബൈ.